നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ചിന്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖ ദുഃഖങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള, നമുക്ക് ഏറെ പഠിക്കാനുള്ള, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങളൊന്ന് സ്മരിക്കുമോ? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു പോയത്? അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിടവ് വന്നു പോയത്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിലെ രാജാവായിരുന്നു. അയ്യൂബ് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവന് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയിൽ കഴിയുകയാണ്. ധാരാള സമ്പത്ത് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകനാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും കൊടുത്ത പ്രവാചകനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവനെ കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, ധാരാള സമ്പത്ത്. ആ നാട്ടുകാരുടെ മുഴുവനെ കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ അത്? കുഴപ്പമില്ല, പോട്ടെ, അവൻ വിട്ടേക്കും. ഫഹല്ലു സബീലഹു, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീര് പോകാന്ന് പറഞ്ഞു. അവന് ലോട്ടറി ഹറാമാണ്. ഒരാളെ എന്റെ പൊന്നുസ്താദ് എന്റെ വയറ്റി പഴപ്പ് മുട്ടിക്കരുത്. എന്റെ ലോട്ടറി കച്ചവടക്കാരനാണ്. ഇനിയിപ്പോ അയാൾക്ക് വേണ്ടി പോകാന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റൂ? എന്നാ പിന്നെ മോട്ടെ, നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റൂ? കഴിയില്ലല്ലേ. ഞാൻ വാള് പറഞ്ഞോണ്ടെ പരസ്യമായിട്ട് ഒരാൾ സ്റ്റേജിൽ നിന്ന് അറിയണ്ടോ? എന്റെ പൊന്നുസ്താദ്, അയാൾ ഒരു ക്രൈസ്തവ സഹോദരനാണ്. ധാരാളം ആളുകൾ കേൾക്കണ്ട പൊറും ഉസ്താദ്, അത് മാത്രം പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ മധ്യഭാഗത്ത് നിന്നുണ്ടല്ലോ, പിന്നെ ഭയങ്കര പേടി അള്ളാഹനെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽ കൂടെ വന്നാല് പള്ളി കണ്ടാല് അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും, മുണ്ട കഴിച്ച് താഴെ ഇട്ട് അവിടെ അവൻ റുക്കൂയിലേ നടന്നു പോകും. എന്നാ അവന് സ്വബോധമുള്ള സമയത്ത് പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മുണ്ടൊക്കെ അങ്ങ് തട്ടുപൊക്കി കൊടുക്കും. ഇനി പള്ളിയിലെ ഖത്തീബ് എങ്ങാനും അറിയാതെ പൊട്ടിക്കോ എന്ന് ഇച്ചിരി കൂടെ പൊക്കി കാണിച്ചു കൊടുക്കും. ഈ ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്. അവിടെ എത്തിയാ കണ്ടെടുത്ത് കള്ളുകുടീനെ കണ്ടില്ലേ, പള്ളി കണ്ട ഭയങ്കര ആദരവാണ്. അതൊരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും പോട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ സഹോദരങ്ങൾ, നല്ല ഒരു സദസ്സ്, അല്ലാഹു വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്ന ഖുർആൻ മാത്രമാണ് ഫിലൗഇൽ ഖുർആൻ, ഖുർആന്റെ വെളിച്ചത്തിലൂടെ, ഫിദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിലൂടെ നമ്മുടെ നിത്യ ജീവിതം അത് അല്ലാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അല്ലാഹുവിനോട്, തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ നിദാന്ത വേദനകളുടെ നടുവിൽ ഒരു നെരിപ്പോടായിപ്പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അല്ലാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതത്തിലൂടെ പഠിക്കാം. ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ.
ഒരു പരിപാടി കഴിഞ്ഞ് ഒരു 120 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ വന്നതിന്റെ വിഷമം എനിക്കുണ്ട്. എന്നാലും നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട്, ധാരാളം സമ്പത്ത് അല്ലാഹു വാരിക്കോരി കൊടുത്തു. നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ആ അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാന്ന് പറഞ്ഞ് നാളെ കോഴിക്കോട് വാസിന്റെ കൈ കാണിക്കരുത്. അത് അന്നത്തെ ശരീരത്തിന്റെ ആ കാലഘട്ടത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നുകൊണ്ട് അയ്യൂബ് നബിക്ക് ധാരാളം മക്കൾ ഉണ്ടായിരുന്നു. ധാരാളം മക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ധാരാളം മക്കൾ ഉണ്ടായിരുന്നു, അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ്, കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പൊ എല്ലാം കീറാണ് സിസേറി. അതുകൊണ്ട് രണ്ടോ മൂന്നോ ഒക്കെ പറ്റുള്ളൂ. ഇതാ ഗവൺമെന്റ് കോളേജിൽ എവിടെ ചേർത്തലയിലാണ് ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടില്ലേ, ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ, ഒരു ദിവസം തന്നെ 11 സിസേറിയൻ. അത് വാശിക്കാണ് അവര് കീറണത്. ആ ഒരു ഡോക്ടർ രണ്ടെണ്ണം ചെയ്ത ആ സമയം കൊണ്ട് ഞാൻ 3 ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ സാമൂഹ്യ അവസ്ഥ, ഓപ്പറേഷൻ ടേബിളിലും മലർത്തി കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്തു പറയാനാ? നമ്മൾ കാണുന്നതല്ലേ, കശുമാവിൽ കായ്ച്ചു കിടക്കുന്ന ഈ പെരുവരലിന്റെ, മനുഷ്യന്റെ പെരുവരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ, കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോസൾഫാൻ. ആ കശുമാവിൽ ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കശുമാവിനാണല്ലോ ഇവിടെ തളിക്കുന്നത്, ധാരാളം കശുമാവുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ ചുറ്റുമൂല, ചുറ്റുമൂല അത് ചുറ്റുമൂല ആയിരിക്കും. കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല. സിസേറിന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറുമുറിക്കുന്നു. MBBSന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ, തിരിച്ചറിവും കൂടി ഉണ്ടാവും. അറിവ് ആർക്കും കിട്ടും, തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല. കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ, കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും E=MC² എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജമുണ്ടാകും. രണ്ട് ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനം ഉണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും. പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ. ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം, ഈ ഖുർആൻ വേണം. ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല. പക്ഷെ സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞ് നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം, മതം വേണം, ഖുർആൻ വേണം. E=MC² എന്ന ദ്രവ്യ പരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് അമേരിക്ക. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യ പരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോ, ഞാൻ കണ്ടുപിടിച്ച ഒരാശയമാണല്ലോ ഇവരെ കൊന്നതെന്നോർത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ സദസ്സാണിത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്ത്, ധാരാളം ഭാര്യമാർ. അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ, സാഹചര്യത്തിന്റെ നടുവിൽ കാണാൻ സൗകുമാര്യമുള്ള മക്കളുമായി അരോഗദൃഢഗാത്രനായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. ആ പരീക്ഷണം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ അല്ലാഹുവിനെ മറന്നു പോകുന്നത്.
ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ പ്രവാഹത്തിന് നടുവിൽ അല്ലാഹു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ശരീരം മുഴുവനും വ്രണം വന്നിട്ടത് വല്ലാതെ പടുക്കാൻ തുടങ്ങി. വ്രണം മാറുന്നേയില്ല. ചരിത്രത്തിൽ കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവും ഹൃദയവും അടിച്ചു ശരീരം മുഴുവനും പടുത്തു പറങ്ങലിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഓരോരുത്തരായി മരിച്ചു വീടാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു പിറങ്ങലിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു. കിടപ്പാടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഭർത്താവിന് എന്തിന്? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈയൊടിഞ്ഞു. അവസാനം റഹ്മ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ്. ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന്? പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല, ഭാര്യയും പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്ന നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ്. വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തുകൊണ്ട് മക്കൾ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാം. വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരമുണ്ടെന്ന് ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും. 3 ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി, വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപ്പടിയിൽ നിങ്ങൾ കാണൂല. കാണൂ, കാണൂ. ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളിക്കിലുക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ട് മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നത്. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമ തീർന്നു, എന്നെ കഫീല് കയറ്റി വിട്ടു, ഞാനങ്ങ് കയറി വരിക, ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ റെയിൽവേ സ്റ്റേഷനില്? കാണുവോ? ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ്? നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ പറയാത്ത, അവർ അത്രക്ക് പേടിയാ? എന്താ നിങ്ങൾ ആന്ന് പറയാത്ത, എന്താ അത്രക്ക് പേടിയാ? അവരെ ബി പി ഉണ്ട്? ബി പി ഉണ്ട് ഇല്ലേ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല. ഭാര്യയെ പേടിയുണ്ടോ? ഇപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബി പി. ഭാര്യയെ പേടിയുണ്ടോ? ആരാണെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും പടങ്ങണ്ട, കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്നെ ഭാവങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളത് എപ്പോഴാണ്? സൗന്ദര്യമുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക. എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ആവോള സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിക്കുകയാണ്. ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു. അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യൂബ് നിനക്ക് പകർച്ച പിടിപെട്ടിരിക്കുകയാണ്, ഈ നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകണേ അയ്യൂബേ. ഇതേവരെ സ്നേഹിച്ച ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ ഒരേ ഒരു ഭാര്യ റഹ്മ ബിബി റളിയല്ലാഹു അൻഹയുടെ കൈപിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാള് പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അയ്യൂബ് നബിയടാ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചുകൂര ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൈ നിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയ സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല, എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ അല്ലാഹുവിന്റെ റസൂൽ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന സവാലി നഇമതിക വ തഹവുലി ആഫിയതിക വ ഫുജ്അതി നഇമതിക വ ജമീ സഖതിക വന്നാ.
സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്നു നീങ്ങിപ്പോകാതിരിക്കാൻ. ഒരൊറ്റ രോഗമൊന്നു ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ, ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ